അഡ്വക്കേറ്റ് അരുൺ ഇപ്പം ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം അതായത് അദ്ദേഹം അതിവേഗം ഭൂപരിഷ്കരണ നിയമത്തിലൂടെ കേരളം സൃഷ്ടിച്ച രാജ്യത്തെ മാതൃകയുമായി അതിനെ താരതമ്യം ചെയ്യാനാണ് ശ്രമിച്ചത് എന്നത് അരുൺ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്നാൽ അദ്ദേഹം രാജ്യത്തില്ലാത്തൊരു നിയമം എന്ന് പറയുമ്പോൾ രാജ്യത്തെ എല്ലായിടത്തും പല സംസ്ഥാനങ്ങളിലും നമ്മൾ കടം കൊണ്ട കർണാടകയിലടക്കം ഈ സെക്ഷൻ ഫോർട്ടീൻ ഉണ്ടായിരുന്നുവെന്നും ആ സംസ്ഥാനങ്ങളടക്കം രാജ്യത്തെ സംസ്ഥാനങ്ങളൊക്കെ ആ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സെക്ഷൻ നീക്കം ചെയ്തതാണ് എന്നുള്ളതും അദ്ദേഹം വിട്ടുപോയതാണോ അതോ അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ അതുണ്ടായിരുന്നില്ല അതില്ലാത്ത ഏക സംസാ ആ സെക്ഷനുള്ള ഏറെ വ്യത്യസ്തമായ ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തെ ചിത്രീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ അതിൽ നിന്ന് അവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റിയതാണോ എന്ന ചോദ്യത്തിന് യു ഡി എഫ് എന്ത് പറയും എന്നതറിയേണ്ടതുണ്ട് പക്ഷേ ഒരു പ്രശ്നം അഡ്വക്കേറ്റ് അരുൺ ഒരു പൊതുസമൂഹത്തെ അഴിമതിയുമായി ബന്ധിപ്പിച്ച കാര്യങ്ങളെ സംസാരിക്കുമ്പോൾ അഴിമതിക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഇടതുപക്ഷം തന്നെ കൊണ്ടുവന്ന ഒരു നിയമത്തെ ദുർബലപ്പെടുത്തുന്ന അന്നത്തെ തൊണ്ണൂറ്റിയൊൻപതിലെ നിയമസഭയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം സമാനമായ രീതിയിൽ വന്നു എന്ന രീതിയിൽ തന്നെ മാധ്യമങ്ങളിൽ അന്ന് ചർച്ചകൾ വന്നു ആ ഭേദഗതികൾ തന്നെ എതിർക്കപ്പെട്ടു എന്ന നിലയിൽ അന്ന് നിയമസഭയ്ക്കകത്തൊക്കെ തന്നെ അതുണ്ടായിരുന്നു എന്ന നിലയിലുള്ള വാർത്തകൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ മാധ്യമങ്ങൾ പലരും പുറത്തേക്ക് കൊണ്ടുവരുന്നൊരു പശ്ചാത്തലം ഇതെല്ലാം വെക്കുന്നത് യഥാർത്ഥത്തിൽ യു ഡി എഫ് ഉന്നയിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് കൂടുതൽ ആവേശം പകരാനിടയുള്ളതാണോ അവർ ഗവർണറെ തന്നെ കണ്ടു പറയുകയാണ് ഒരു കാരണവശാലും ഒപ്പുവെക്കരുത് ഇത് ലോകായുക്ത നിയമത്തിൻ്റെ പല്ലും നഖവും ഇല്ലാതാക്കുന്നു കേരളത്തിൽ എന്ന ഒരു രാഷ്ട്രീയ പ്രചാരണമാണ് ഇതിലൂടെ യു ഡി എഫ് ലക്ഷ്യം വെക്കുന്നത് അതാണ് അവർ നടത്തുന്നത് അഡ്വക്കേറ്റ് അരുൺ ശ്രീ ശരത് യു ഡി എഫ് മുന്നോട്ട് വെച്ച ഈ അഭിപ്രായം ഓരോ ദിവസവും ദുർബലപ്പെട്ടു വരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ജി ദേവരാജൻ പറഞ്ഞതുപോലെ കേരളം ഇന്ത്യക്ക് മാതൃകയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ് മറ്റ് സംസ്ഥാനങ്ങളിലില്ലാത്ത പല രൂപത്തിലുള്ള നിയമനിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല യു ഡി എഫ് ഏറ്റവും ആദ്യം ഉയർത്തിപ്പിടിച്ചത് എന്താ ഈ ഓർഡിനൻസ് വന്നപ്പോൾ പ്രതിപക്ഷവുമായി ആലോചിച്ചിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു ഓർഡിനൻസ് ഒരു സംസ്ഥാന ഗവൺമെന്റ് നിലവിൽ വരുത്തുമ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ പ്രതിപക്ഷവുമായി ആലോചിച്ച് കൺകറൻസിലൂടെ കൊണ്ടുവരുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ അതിൽ ഒരു തരത്തിലുമുള്ള നിലനിൽപ്പ് ആ വാദത്തിനില്ല എന്ന് ബോധ്യപ്പെട്ടു രണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ ലോകായുക്തയിൽ പരാതിയുണ്ട് അതുകൊണ്ട് ആ പരാതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഓർഡിനൻസ് കൊണ്ടുവന്നത് എന്ന വാദമാണ് യു രണ്ടാമതായി എടുത്തത് എന്നാൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി തന്നെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ ഈ വിഷയത്തിൽ നിയമോപദേശം കൊടുത്തിരുന്നുവെന്നും ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ആണ് സെക്ഷൻ പതിനാലിൽ ഉൾപ്പെട്ടിട്ടുള്ളു എന്നതുകൊണ്ട് ഒരു സ്റ്റാറ്റ്യൂട്ട് ഒരിക്കലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് ആ കറക്ഷൻ വരുത്തണം തിരുത്തണം ആ കുറവുകൾ പരിഹരിക്കണം എന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിമൂന്നിന് നിയമോപദേശം കിട്ടിയിരുന്നു എന്നാൽ പ്രൊഫസർ ബിന്ദുവിനെതിരെ ഇവർ പരാതി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഇരുപത്തൊന്നാം തീയതിയാണ് അപ്പോൾ ആ പരാതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നിയമോപദേശം എന്ന രൂപത്തിലുള്ള വാദവും നിലനിൽക്കുന്നതല്ല എന്ന് മനസ്സിലായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയിൽ കേസുണ്ട് കഴിഞ്ഞ മന്ത്രിസഭ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിനിയോഗിക്കുമ്പോൾ മന്ത്രിസഭ എടുത്ത തീരുമാനത്തിനെതിരെ ലോകായുക്തയിൽ പരാതിയുണ്ട് ഉണ്ട് പരാതിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്ന പ്രചരണം ഉണ്ടായി നമുക്കറിയാം മന്ത്രിസഭയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് ആയിട്ടുള്ള തീരുമാനമാണ് കൂട്ടുത്തരവാദിത്തത്തോടെയുള്ള തീരുമാനമാണ് അതൊരിക്കലും ലോകായുക്തയുടെ മുന്നിൽ ഒരു ചലഞ്ചായി വരാൻ കഴിയില്ല അത് നിലനിൽക്കുന്നതല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഒരിക്കലും ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിനെതിരെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത് എന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല മൂന്നാമത് യു ഡി എഫ് മുന്നോട്ട് വെച്ചത് ലോകായുക്തയുടെ ചിറകരിയുന്നു എന്ന തരത്തിലാണ് നമുക്കറിയാം പതിനാല് സെക്ഷൻ പ്രകാരം ഉള്ള ഒരു െടുത്തു മാറ്റിയാൽ ലോകായുക്തയ്ക്ക് കേസുകൾ അന്വേഷിക്കാം റിപ്പോർട്ട് സമർപ്പിക്കാം വേണ്ടി വന്നാൽ പ്രോസിക്യൂഷന് ശുപാർശ ചെയ്യാം ഇപ്പോഴുള്ള എല്ലാ അധികാരങ്ങളും ലോകായുക്തയ്ക്കുണ്ട് മറിച്ച് ഒരപ്പീൽ അധികാരവും ഇല്ലാതെ ഏതെങ്കിലും ഒരു ശുപാർശയുടെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഭരണഘടനാപരമല്ല എന്ന ഒരു കാര്യം മാത്രമാണ് ഇവിടെ കറക്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ ിയമിക്കുന്നത് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ് മന്ത്രിമാരെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഗവർണറാണ് ആ പ്രൊവിഷൻ തന്നെ ആർട്ടിക്കൾ പറയുന്നു ഡ്യൂറിംഗ് ദ പ്രഷർ ഗവൺമെന്റിന്റെ ആ ഗവർണറുടെ പ്രഷറിന് വിധേയമായിട്ടാണ് മന്ത്രിമാർ തുടരുന്നത് അത്തരത്തിൽ ഭരണഘടനാപരമായ ഒരു നിയമനത്തെ ഒരു സ്റ്റാറ്റ്യൂട്ട് കൊണ്ട് മറികടക്കാൻ കഴിയുമോ എന്ന ഒരു ഭരണഘടനാപരമായ ചോദ്യമാണ് ഇവിടെ ഉയർത്തപ്പെട്ടത് അത് ഒരു തെറ്റാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കൊണ്ടുവന്ന നിയമം ആ നിയമത്തിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നു ആ ബോധ്യപ്പെട്ടാൽ അത് ഒട്ടും സമയം കളയാതെ തിരുത്തുക എന്നതാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ഇവിടെ ശരത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ കർണാടകത്തിലെ നിയമമാണ് നമ്മുടെ നിയമത്തിന്റെ ബേസ് കർണാടകത്തിന്റെ നിയമത്തിൽ പ്രധാനമായി രണ്ട് അമൻമെന്റ് വന്നു ഒന്നാമത്തെ അമൻമെന്റ് അവിടെ ഇത്തരത്തിൽ ലോകായുത്ത ഒരു ശുപാർശ കൊടുത്താൽ മന്ത്രിസഭയ്ക്ക് അത് വേണമെങ്കിൽ ഉൾക്കൊള്ളാം അല്ലെങ്കിൽ തള്ളിക്കളയാം രണ്ട് ആർക്കെതിരായിട്ടാണോ റിപ്പോർട്ട് കൊടുത്തത് ആ റിപ്പോർട്ട് കൊടുക്കപ്പെട്ടാൽ ആരോപണ ആരോപണവിധേയനായ ആളെ കൃത്യമായി മന്ത്രിസഭയ്ക്ക് കേൾക്കാം അയാളുടെ വാദം കൂടി കേൾക്കാം ഈ രണ്ട് പ്രൊഫഷനും കർണാടകത്തിൽ വന്നു അതുപോലെ തന്നെ ഗുജറാത്തിലും മന്ത്രിസഭയ്ക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം അല്ലെങ്കിൽ തള്ളിക്കളയാം അത്തരത്തിൽ പ്രൊഫഷൻ വന്നു പഞ്ചാബിൽ വന്നത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അതുപോലെ തന്നെ എം എല്ലാം ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാനാണ് രണ്ടായിരത്തി ഇരുപതിൽ അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് തീരുമാനിച്ചത് പതിനേഴ് സംസ്ഥാനങ്ങളിലാണ് ലോകായുക്ത നിയമം ഇന്ത്യയിൽ പാസാക്കിയിരിക്കുന്നത് ആ പതിനേഴ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലൊരു പ്രൊഫഷൻ ഇല്ല ഇതിന് ബേസായി മാറിയിരിക്കുന്ന ലോക്പാൽ നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്ന ലോക്പാൽ നിയമം ആ നിയമത്തിലും ഇത്തരത്തിലുള്ളൊരു പ്രൊഫഷൻ ഇല്ല ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണ് വരുന്നത് ഇതെല്ലാം ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം ഒരിക്കലും ഭരണഘടനയ്ക്ക് എതിരായി മാറാൻ കഴിയില്ല അങ്ങനെ എതിരാണ് ഒരു പ്രൊഫഷൻ എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് തിരുത്തുക എന്ന ജനാധിപത്യപരമായ ഉത്തരവാദിത്വം ഒരു ഗവൺമെന്റ് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയും നുണ പ്രചരിപ്പിക്കുകയുമാണ് ഇവിടെ പ്രതിപക്ഷം ചെയ്തത് ആ പ്രതിപക്ഷം